हाई फ्रेंड्स एल्वर वीडियो स्वागत नाम कणूरलोय षोरूम इवेड़ लोंचान अब साधारण व्यतस्तुट कोविडि पश्चात और ई लोंचा अब लोंचिशेम वाहन वाक ऋव्यू अब टेस्ट ड्राइव ऋव्यू कूड़ी या अब नमुक लोंचिले कड़क अब इधर नाम लोंच वाहन रेनो डस्टरी ऐटों 1.3 लिटर टर्बो पेट्रोल एंजीन नाम लोंच कूरल आदमी लोंच नमें चानलूड अब नमुक वाहन कूड़ल पिचयपा आदमें तेने एंजीन क्यों वरुद अब एंजीन बे ओपन शेम एंजीने कुछ जस्ट पर अमी कंप्लिट पिचयपुर टेस्ट ड्राइव कूड़ी पा अब जस्ट एंजीन बे ओपन शेम एंजीने कुछ पर अब एंजीन क्यों वह पर 1.3 लिटर टर्बो पेट्रोल एंजीन अब नाम ऋव्यू चेक वाहन और 7 स्पीड CVT ऑटोमेटिक गियर बॉक्स वाहन इतकूड़ा 6 स्पीड मैनुअल गियर बॉक्स वाहन कूड़ी बोणटि ईर भागत वरुदर हाइड्रोलिक नाम कूड़ल वाहन कॉणट ओपन हाइड्रोलिकल अल और एंजीन प्रोड्यूस पवर 156 PS अल 254 न्यूटन मीटर टॉर्क ईर एंजीन प्रोड्यूस अत्यावश्यम ना पवर वाहन इन फ्रंट व्यूवल नमुक कार्यमर मेयो ईर ग्रिल ऐड भाग टर्बोड सैन नमुक वे रेड कलर का हेड लैंपिले वो और प्रोजक्टर लो बीम अल हई बीम हलोजन अाटर इंडिकेटर को इंडिकेटर ताटर रेनोडे बैडजिंग कूड़ी को सिलवर कलर इन ताक वो फोग लैंपि ईर भाग स्क्वयर षेपिल फोग लैंप वरुद भागत और रेड कलर को ता वो स्किड प्लेट को अत्यावश्यम नल्लोरु ग्राउंड क्लियरेंस वाहन 205 mm इंटे ग्राउंड क्लियरेंस इन साइड प्रोफाइल वो 17 इंच व्हील को अलॉय व्हील्स मुंब नाम डस्टर अदे डिजाइन पक्षे अगर नेड़ाईट टर्बोड रेड कलर रेड कलर लोगो को 17 इंच व्हील साइज मुंब पय डस्टर 16 इंच इन सैड नीर फेंडर भागत वेरियंटि बैडजिंग अब सैड मिल इंडिकेटर को रिंग बोर्डि ईर भागत रू कलर को मगल भागत सिलवर अब ता ब्लैक कलर और फाइबर भाग ता इन रूफ रेल वो इवे डस्टरीड कलर बैडजिंग अब टर्बो आयोजे वाहन चुटिल पल भाग रेड कलर बैडजिंग का रियर प्रोफाइल वो टेल लैंप नाम मुंब डिजाइन तिडिल वाइपरी ता रेनोड वाली लोगो को अगर ताट डस्टर रेड कलर बैडजिंग का
അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടർബോയുടെയും അതുപോലെ തന്നെ എക്സ്ട്രോണിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈയൊരു ഭാഗത്തായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. താഴേക്ക് ബ്ലാക്ക് കളറിലുള്ള റിവേഴ്സ് സെൻസറുകളും കാണാം. അതിൻ്റെ താഴെയായിട്ട് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വലിയ ബൂട്ടാണ് ഡസ്റ്ററിനുള്ളത്. 475 ലിറ്റർ ആണ് ഡസ്റ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ബൂട്ടിൽ മുകളിലായിട്ടൊരു പാഴ്സൽ ട്രേയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പഴയതിൽ നിന്ന് കാര്യമായിട്ട് മാറ്റമൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ടില്ല. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു 7-speed CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ മാനുവലിനുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സവിശേഷതകളൊക്കെ ഈ ഒരു ടച്ച് സ്ക്രീനകത്തുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു ബട്ടണുണ്ട്. AC വെൻ്റുകൾ ഒരു സിൽവർ ഇൻസേർട്ടിനകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതുപോലെ ഈ സൈഡിലായിട്ടൊരു ബ്ലൂ കളറിലുള്ള ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ മുകളിലായിട്ട് ചെറിയ അത്യാവശ്യം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്പേസ് കൂടിയുണ്ട്. ഇനി മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പഴയ ഡസ്റ്ററിലുള്ള ആ ഒരു അതേ ഒരു അനലോഗ് മീറ്ററാണ് ഇതിനകത്തും വരുന്നത്. സൈഡിലായിട്ടൊരു ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് ഒരുപാട് കൺട്രോൾ സ്വിച്ചുകളൊന്നുമില്ല. ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ മാത്രമാണ് ഉള്ളത് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകൾ കൂടുതലുള്ളത് ഈ ഒരു ലിവറിൻ്റെ അകത്താണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലിവറിനകത്ത് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ലിവറിനകത്ത് വൈപ്പറിൻ്റെ കൺട്രോൾ ബട്ടണുകളും കാണാം. AC കൺട്രോളുകളൊക്കെ നോബുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിഡിലായിട്ട് കുറച്ച് ബട്ടണുകളും ഉണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ പിയാനോ ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെ പിറകിലായിട്ട് പിറകിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു കപ്പ് ഹോൾഡർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോൾ സെൻട്രൽ മിറർ കൊടുത്തിരിക്കുന്നത് മാനുവലാണ്. ഇതിനകത്തൊരു ഓട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതിൻ്റെ മൈക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്ക് വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിലൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം സിൽവറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഈ ഒരു ഭാഗത്ത് ബ്രൗൺ കളറിലുള്ള ഒരു ഫാബ്രിക് മെറ്റീരിയലിൽ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്രോം ഫിനിഷിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ ബട്ടണുകളും കാണാം. താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. ഇതാണ് ഡസ്റ്ററിൻ്റെ കീ വരുന്നത്. ഈ ഒരു കീയിലൊരു ഫീച്ചർ കൂടിയുണ്ട്. നമ്മൾ വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ ഒരു 5 seconds പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി, AC ഓണാവും. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ നല്ല ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ നമ്മൾ വാഹനത്തിനകത്ത് കയറുമ്പോൾ ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് അകത്ത് പറയാനുള്ളത്. ഇനി റിയറിലേക്ക് വരുമ്പോൾ ഒരു അത്യാവശ്യം നല്ല സൗകര്യമുള്ള സീറ്റുകൾ തന്നെയാണ് റിയറിലും വരുന്നത്. കംപ്ലീറ്റ്ലി ഫാബ്രിക് മെറ്റീരിയൽസാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആയിട്ടൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. മുകളിൽ രണ്ട് സൈഡിലുമായിട്ട് ഓരോരോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, റൂം ലാമ്പുകൾ. ഇനി പിറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് കാര്യമായിട്ട്.
ഇനി നമ്മൾ 1.3 ലിറ്റർ ടർബോ ഡസ്റ്ററിനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊന്ന് എ സി ടേൺ ഓഫ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ പുള്ളിങ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എ സി ടേൺ ഓഫ് ചെയ്യണം. പുറത്തുനിന്ന് എൻജിൻ സൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ അത് അധികം അറിയുന്നില്ല അകത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസുലേഷൻ്റെ ഒരു മികവ് തന്നെയാണത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്ക് സ്പീഡ് വാണിങ് വന്നു, നല്ല പവറിൽ തന്നെയാണ് വണ്ടി കയറിപ്പോകുന്നത്. ആക്സിലറേഷൻ അതുപോലെ തന്നെ ഈ സി വി ടി ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഷിഫ്റ്റിങ് വളരെ സ്മൂത്തായിരിക്കും. സി വി ടിയുടെ ആ ഒരു ഷിഫ്റ്റിംഗ് ഒന്നും തീരെ അറിയുന്നില്ല. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു ടർബോയുടെ ആ ഒരു ഹരം അല്ലെങ്കിൽ ആ ഒരു ഫീല് എന്തായാലും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ കംഫർട്ടും ഒക്കെ മികച്ചതാണ് കേട്ടോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 156 പി എസ് ആണ്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 254 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് RXZ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ മാനുവൽ വേർഷൻ കൂടി അവൈലബിൾ ആണ്. 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വരുന്നത്. പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 7-speed CVT ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. CVT എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ് CVT ഗിയർ ബോക്സിനുള്ളത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് CVT. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്തായിരിക്കും. നമ്മൾ AMT അതുപോലെ തന്നെ DCT ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെയല്ല. CVT എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്മൂത്തായിരിക്കും അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗിയറിനകത്ത് തന്നെ നമുക്ക് മാനുവലായിട്ടും ഓടിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വാഹനം. 7-step നമുക്ക് പ്ലസ് മൈനസ് ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുകയും അപ്പ് ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ളൊരു സിസ്റ്റം കൂടി ഈ ഒരു ഗിയർ ബോക്സിനകത്തുണ്ട്. അപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ ടർബോ പെട്രോളിൻ്റെ റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെനോയുടെ ഏതൊരു വാഹനമായാലും വാഹനത്തെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വിളിക്കാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം മറ്റേത് കമ്പനിയുടേതായാലും എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് റെനോയുടെ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ സാദ് മാക്സ് സൈനിങ് ഓഫ്.